നമസ്കാരം ആനന്ദ് ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. പൊതുഗതാഗതത്തിന് സാധാരണക്കാർ കൂടുതലും ആശ്രയിക്കുന്ന ട്രെയിനുകളുടെ നിരക്കുകൾ കൂട്ടി. അടുത്ത വർഷം ഇംഗ്ലണ്ടിലെ റെയിൽ നിരക്കുകൾ 5.9% ഉയരുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. ശമ്പള വർദ്ധനവ് ആവശ്യപ്പെട്ട് ബുധനാഴ്ച സമരം ചെയ്ത ഇംഗ്ലണ്ടിലെ ആംബുലൻസ് ജീവനക്കാർ ജനുവരിയിൽ വീണ്ടും സമരത്തിനൊരുങ്ങുന്നു. ഡിമാൻഡുകൾ സർക്കാർ അംഗീകരിക്കാത്ത പക്ഷം ജനുവരി 11, 23 തീയതികളിൽ വീണ്ടും സമരം ചെയ്യുവാനാണ് യൂണിയനുകളുടെ തീരുമാനം. യുകെയിൽ പാസ്പോർട്ട് കൺട്രോൾ ജീവനക്കാർ പണിമുടക്ക് ആരംഭിച്ചു. ഇതിനാൽ യുകെയിലെത്തുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് തടസ്സം നേരിടുമെന്നാണ് കരുതുന്നത്. ചൈനയിൽ പ്രതിദിനം 10 ലക്ഷം പേരെ കോവിഡ് ബാധിക്കുന്നുവെന്നും 5000 പേർ മരിക്കുന്നുവെന്നും റിപ്പോർട്ട്. ജനുവരിയിൽ ചൈനയിലെ പ്രതിദിന കോവിഡ് കേസുകൾ 37 ലക്ഷവും മാർച്ചിൽ 42 ലക്ഷവുമായി കുതിച്ചുയരുവാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കോവിഡിന്റെ പുതിയ വകഭേദം ചില രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്ന് യുഎഇയിലെ ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. ശൈത്യകാലാവധിക്കും വിനോദയാത്രയ്ക്കുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കാണ് മുന്നറിയിപ്പ് നൽകിയത്. ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുവാൻ റഷ്യ ആഗ്രഹിക്കുന്നുവെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സായുധ സംഘടന നയതന്ത്ര ചർച്ചകളിലൂടെ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമേരിക്കയിൽ ശീതക്കാറ്റും മഞ്ഞുവീഴ്ചയും കാരണം 4,400 വിമാനങ്ങൾ റദ്ദാക്കി. ബസ്, ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടു. ക്രിപ്റ്റോ എക്സ്ചേഞ്ച് FTXന്റെ മുൻ മേധാവി സാം ബാഗ്മാൻ ഫ്രൈഡിന് ജാമ്യം. ഉപാധികളോടെയാണ് മാൻഹട്ടനിലെ ഫെഡറൽ കോടതി ജാമ്യം അനുവദിച്ചത്. കോവിഡിന്റെ പുതിയ വകഭേദം BF7 ഇന്ത്യയിൽ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാസ്ക് ഉൾപ്പെടെയുള്ള കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ കർശനമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ലോകമെമ്പാടും കോവിഡ് 19 കേസുകൾ വർദ്ധിക്കുന്നതിനാൽ ഇന്ത്യയിൽ എയർ സുവിധ ഫോമുകൾ തിരിച്ചെത്തിയേക്കും. ചൈനയിൽ കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന യാത്രക്കാർക്ക് ഫോം നിർബന്ധമാക്കും. ചൈനയിലേക്ക് മരുന്നുകൾ കയറ്റുമതി ചെയ്യുവാൻ തയ്യാറാണെന്ന് ഇന്ത്യ. ചൈനയിൽ വീണ്ടും കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് മരുന്നുകൾ കയറ്റുമതി ചെയ്യുവാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പുതിയ ലിഫ്റ്റ് ഉടനെ പ്രവർത്തന സജ്ജമാകും. മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് പ്രവർത്തിക്കാതിരുന്നതിനെ തുടർന്ന് മൃതദേഹം ചുമന്നിറക്കേണ്ടി വന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് നടപടി. 3 മാസമായി താമരശ്ശേരി അടിവാരത്ത് തടഞ്ഞിട്ടിരുന്ന കൂറ്റൻ യന്ത്രഭാഗങ്ങൾ അടങ്ങിയ ട്രെയിലറുകൾ സുരക്ഷിതമായി ചുരം കയറി. ഇന്നലെ രാത്രി 11 മണിക്ക് ആരംഭിച്ച ദൗത്യം ഇന്ന് പുലർച്ചെ 5 മണിക്കകം പൂർത്തിയാക്കി. കേരളത്തിൽ ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. ശ്രീലങ്കയ്ക്ക് സമീപം ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. 2023 IPL താണ്ടലേലം ഇന്ന് കൊച്ചിയിൽ നടക്കുന്നു. ബോൾഗാട്ടിയിലെ ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിൽ ഉച്ചയ്ക്ക് ശേഷം 2:30-ക്കാണ് ലേലം നടക്കുന്നത്. ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സിലൂടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആനന്ദ് ടിവി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പ്ലേ സ്റ്റോറിൽ നിന്നും ആനന്ദ് ടിവി ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ആസ്വദിക്കാവുന്നതാണ്.